ബിഗ് ബോസിന് ശേഷം ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ട പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മലയാള സിനിമയിൽ. അത് തീർച്ചയായിട്ടും ശരിക്കും സ്വയം ഒരു ഗ്യാപ്പ് ഇട്ടതാണോ അതോ സിനിമയിലേക്ക് ഒരു വരവിന് ഒരു എന്താ പറയാ നല്ല സിനിമകൾ വരുമ്പോ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്നൊരു ഡിസിഷൻ എടുത്തതാണോ? അല്ല, ഈ മറുപടിക്ക് ഒരു കാര്യം പറയാനുണ്ടേ. ഈ സിനിമ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്ത് വന്നപ്പോഴത്തേക്കും ഇതൊരു ഉപദേശം കേൾക്കാൻ വരുന്ന സിനിമ പോലെ ആവുമോ എന്ന് ചിലപ്പോൾ പ്രേക്ഷകരും, കാരണം ഇത് ചുമ്മാ അല്ലേ, ഒരു മെസ്സേജ് മാത്രമല്ല ഈ സിനിമയിലുള്ളത്. ഇത് ഈ സിനിമ എന്ന് പറഞ്ഞ ഒരു ഫാമിലിയുടെ കാര്യം പറയുന്നത് ഒരു സിനിമയാണ്. ഇപ്പൊ നമ്മൾ ഈ ട്രെയിലർ കണ്ടില്ലേ, ഈ സിനിമയ്ക്കകത്ത് ഒരു പ്രേക്ഷകൻ കാണാൻ വരുമ്പോൾ സിനിമയിൽ എന്തൊക്കെ ആവശ്യമുണ്ട് അങ്ങനെയുള്ള എല്ലാ പാക്കേജും ഉണ്ട്. അതിന്റെ കൂടെ മോളുടെ ഒരു കാര്യം, നമ്മളൊരു മെസ്സേജ് പാസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അല്ലാതെ നിങ്ങൾ ഈ സിനിമ വഴി ഉപദേശിക്കുക എന്നത് ഒരിക്കലും ഡയറക്ടർ വിചാരിച്ചില്ല, ഇല്ലല്ലേ. സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും അങ്ങനെ വിചാരിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ല, ഇത് അവളുടെ ലൈഫ് പറയുമ്പോൾ അവൾ മോൾ അനുഭവിച്ച ചില പ്രശ്നങ്ങൾ കൂടി പറയുന്നു. ഇതിൽ ഈ പറയുന്ന പോലെ നമ്മള് മത്സരങ്ങൾ കാണിക്കുന്നുണ്ട്. ജീവിതം മത്സരങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല എന്ന് എന്ന് നമ്മൾ ചിന്തിപ്പിക്കുന്ന ചില മുഹൂർത്തങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ അങ്ങനെയുള്ള ഒരു പാക്കേജാണ് കേട്ടോ സിനിമ. പിന്നെ ഇയാൾ ചോദിച്ചാല് സി, എനിക്ക് എല്ലാം സിനിമ തന്നെയാണ്. ഞാന് സിനിമയിൽ സീരിയൽ അഭിനയിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നിന്ന് സീരിയൽ അഭിനയിക്കുന്ന സമയത്ത് അടുത്ത സീരിയൽ എന്താണെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് എനിക്ക് സിനിമ അഭിനയിച്ച എന്റെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ സിനിമ കിട്ടുന്നത്. പിന്നെ സിനിമയിൽ ഗ്യാപ്പ് വന്ന സമയത്ത് ഞാൻ സി സി എൽ ക്രിക്കറ്റ് കളിക്കാൻ പോയി. അപ്പോഴും എനിക്ക് ആഗ്രഹം ആ ക്രിക്കറ്റ് കളി കഴിഞ്ഞിട്ട് നമുക്ക് സിനിമ കിട്ടും. അതിനുശേഷം ഞാൻ ബിഗ് ബോസിൽ പോയ സമയത്തും ബിഗ് ബോസ് എന്നുള്ള ഷോ വഴി എൻ്റെ ടാലൻറ്റ് കുറച്ചുകൂടെ കാണിക്കാം, ഏതെങ്കിലും സംവിധായകർ സിനിമയിൽ വിളിക്കാം. എല്ലാം ഈ ഓൾ റോഡ് ലീഡ്സ് ടു റോം എന്ന് പറയുന്ന ഒരു ഇതുണ്ട് പഴഞ്ചൊല്ല്. അതുപോലെ എൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും ചെന്നെത്തുന്നത് സിനിമയ്ക്ക് വേണ്ടി ആവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ എന്നെ തന്നെ കാണുന്ന ഒരു അഭിനയ വിദ്യാർത്ഥിയായിട്ടാണ്, ഒരു ആക്ടിങ് സ്റ്റുഡൻറ്. അപ്പൊ ഈ സെലക്ഷൻ എന്ന് പറഞ്ഞ കാര്യം എനിക്കില്ലേയില്ല, അങ്ങനെ ഒരു കാര്യം എനിക്കില്ലേയില്ല. എന്നെ വിളിക്കുന്ന ഏത് സിനിമയായാലും ഒരു ക്രൈറ്റീരിയ ഉണ്ട്, ആ സിനിമ അറ്റ്ലീസ്റ്റ് റിലീസാകും. കാരണം ഇത്രയും ഒരു എഫേർട്ട് എന്ന് പറയുന്നത് അതൊരു വലിയ എഫേർട്ടാണ്. അത് അത് സിനിമ വിജയിക്കാം പരാജയപ്പെടാം അതൊക്കെ നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. പക്ഷെ ആ സിനിമ റിലീസാവണം എന്നുള്ളൊരു ക്രൈറ്റീരിയ എന്നെ സംബന്ധിച്ചുണ്ട്. അല്ലാതെ ഞാനൊരിക്കലും സെലക്റ്റീവായ ഗ്യാപ്പ് ഇട്ടിരുന്നതല്ല. എനിക്ക് സിനിമയൊന്നും വന്നില്ല, ഞാൻ ആഗ്രഹിച്ച പോലെ വന്നില്ല. അതുമാത്രമേ ഉള്ളൂ. ഇപ്പം പിന്നെ ഞാൻ അതിനുശേഷം വീണ്ടും ക്രിക്കറ്റ് കളിക്കാൻ പോയി, വീണ്ടും ഷോകൾ ചെയ്യുന്നുണ്ട്. വീണ്ടും ഇപ്പം നല്ല സിനിമകൾ വരുന്ന സമയത്ത് ഇപ്പം ഈ സിനിമയ്ക്ക് ശേഷം അടുത്ത് റിലീസാകുമ്പോൾ ഒന്ന് നടികർ തെളിവ്, ഇപ്പം നടികർ എന്ന് പേര് മാറ്റി ആ സിനിമയാണ്. അങ്ങനെ സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കിട്ടുന്ന സിനിമകളെല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും ഞാൻ സെലക്റ്റീവ് ആകില്ല, കാരണം ഞാൻ അഭിനയം പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മണിക്കുട്ടൻ പറഞ്ഞ പോലെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഇതൊരു അക്കാഡമിക് ഫിലിം ആയിട്ട് ചെയ്യാം, കൊമേഴ്ഷ്യൽ ഫിലിം ആയിട്ട് ചെയ്യാം.